പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഉച്ചകത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം കൂടി ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ ഒരു അൺബോക്സിംഗ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ. രാവിലെ അടുക്കളയിലേക്ക് വന്നപ്പോഴുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അത്. രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെയാണ് ഇത്, ഒന്നും എടുത്തു വെച്ചിട്ടില്ല. പിന്നെ ഇതാ രാവിലെ ചായക്ക് ഇതാ ഗ്രീൻ പീസിൻ്റെ കറിയും നൈസ് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ വാവ തലേന്ന് രാത്രി രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ മോന് ഗൾഫിൽ നിന്ന് വന്നിക്കണം. അപ്പോൾ അതിനേക്ക് വന്നതാണ് മോന്. അപ്പോൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ കാക്കൻ്റെ മോന്. അപ്പോൾ ഇതാ പിറ്റേന്ന് ആണിത്, പിറ്റേന്നാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. വാവ വന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ കറി വെക്കാൻ കൊണ്ടുപോകുന്നതിൽ മാറ്റി വെക്കുന്നുണ്ട്. അത് പിന്നെ സ്ഥിരമായിട്ട് ഇനിയിപ്പോൾ ഒരു അര കിലോ ചിക്കൻ ആണെങ്കിൽ പോലും ചെറിയൊരു രണ്ട് മൂന്ന് പീസ് ഞാൻ മാറ്റി വെക്കും കേട്ടോ. എപ്പോഴെങ്കിലും ഒരു രാവിലത്തേക്കൊക്കെ ഒരു കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നതാണ്. എപ്പോഴും എനിക്കത് ഉപകാരപ്പെടാറുമുണ്ട് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നായിട്ട് തന്നെ വെച്ച് കറി വെക്കുകയാണോ ചെയ്യൽ? അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്ഥിരമായിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ബീഫായാലും ചിക്കനായാലും ഒക്കെ എല്ലാം കൂടി ഇട്ടിട്ട് കറി വെക്കൂല. ചില കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചാൽ അത് നടക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ പ്രകൃതി പോലും നമ്മളെ കൂടെ നിൽക്കുന്ന കാണല്ലോ ഈ പ്രമുഖരായ ചില വ്യക്തികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കുറച്ച് വെച്ചാൽ ചെറിയ ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ ഇതിൽ കൂടി പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പോൾ പണ്ടുള്ളവർ പറയില്ലേ ഈ എന്താണ് മലയോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്നൊക്കെ. അതേപോലെ ഒരു കുഞ്ഞു ആഗ്രഹം ാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. നടക്കാൻ പോവച്ചാൽ നമ്മൾ പ്രയത്നിച്ചാൽ എല്ലാം നടക്കും. പിന്നെ നമ്മളെല്ലാം വേണ്ട വേണ്ട എന്ന് വിചാരിക്കും. പിന്നെ അതേപോലെ നമുക്ക് പറ്റൂല, നമുക്ക് നടക്കൂല, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. വീട്ടിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തുന്നുണ്ട്. ആ ഒരു പണിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വല്ലാതെ സസ്പെൻസ് ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് സംഭവം ഇത്ത പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അത് ഏതൊരു മനുഷ്യനും, നമ്മൾ ഒരുപാട് വീടില്ലാത്ത ആൾക്കൾ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കുമല്ലോ ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവർക്കും പഠിച്ചവന് അത് അതിനുള്ള ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കട്ടെ എന്നാണ് കേട്ടോ ഞാനും പഠിച്ചവനോട് പ്രാർത്ഥിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ്. വാടകക്ക് നിൽക്കുന്നതിലും വീടില്ലാതെ മറ്റുള്ളവരെ കുത്തുവാക്കുകൾ കേട്ട് നിൽക്കുന്നതിലും അങ്ങനത്തെ പല പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പഠിച്ചവന് അതിനെ അനുസരിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അള്ളാവിനോട്. ഇന്നിതാ സ്റ്റൂ ആണ് കേട്ടോ വെക്കുന്നത്. അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഏലക്കായും ഒരു രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ പീസ് പട്ട എന്നിവ കൂടി ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷം ഞാൻ എന്താ ഒരു ഉള്ളി വലിയതൊന്നല്ല കേട്ടോ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വേവാൻ കല്ലുപ്പ് ചേർത്താൽ മതിയെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും വേണ്ടിയില്ല, എല്ലാവരും പറയുന്നതും ചെയ്യുന്നതും എല്ലാം വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും ചെറിയ പീസ് ഉരുളക്കിഴങ്ങും പിന്നെ പച്ചമുളക് എന്നിവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വയറ്റി വന്നതിൻ്റെ ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ സ്റ്റൂ വെക്കൽ. അപ്പോൾ പല ടൈപ്പിലും സ്റ്റൂ വെക്കാം കേട്ടോ. പിന്നെ ഇതാ അപ്പോഴേക്കും ഞാനിതാ കുറച്ച് ചിക്കൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കിലോ ചിക്കൻ കൊണ്ടുവന്നതിൽ കുറച്ച് പൊരിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് കറി വെക്കാനും, കുറച്ച് പിന്നെ രണ്ട് പീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ പീസുകൾ എത്ര ആണെങ്കിലും ഞാൻ മാറ്റി വെക്കലുണ്ട്, അങ്ങനെയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും ഈ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റൊക്കെ വെന്ത് വരണ്ടേ, അതിനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാം പാല് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ബീഫിൻ്റെ സ്റ്റൂ ആണ് കേട്ടോ, ഈ ചിക്കൻ സ്റ്റൂവിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ അതാ ഞാൻ കുറച്ച് പച്ചമല്ലിപ്പൊടി ഉണ്ട്, ഇനി അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, പൊടിപ്പിച്ചതൊന്നല്ല. അപ്പോൾ ഇന്ത്യയിലുള്ളത് വറുത്തതാണല്ലോ, അതുകൊണ്ട് പച്ചമല്ലിൻ്റെ ടേസ്റ്റാണ് സ്റ്റൂവിന് നന്നാവുക. പിന്നെ അതാ കുറച്ച് കുരുമുളകും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചത് വെച്ചാൽ നല്ലോണം ഫൈൻ പൊടിയല്ല, എന്നാലും അതിൻ്റെ ഇടക്കുള്ളതാണ് കേട്ടോ.
പിന്നെ വീണ്ടും ഇതാ ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് അപ്പുറത്ത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചിക്കൻ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേനോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ചിക്കന് പിന്നെ എനിക്കും പാവക്കും ഫേവറേറ്റാണ് കേട്ടോ, അത് എന്താക്കിയാലും ഇഷ്ടമാണ്. പിന്നെ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട, ഭയങ്കര സന്തോഷമാണ് അത് എനിക്ക്. പിന്നെ ഞാനിതാ ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ ഞാൻ രണ്ട് മൂന്ന് പപ്പടം എടുത്ത് കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പപ്പടം കാച്ചിയ ആ ഒരു ഓയിലിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നതും ബാക്കി ചിക്കൻ്റെ പീസ് മാരിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതും. വാവ വരുന്ന വഴിയിൽ നിന്ന് തന്നെ വിളിക്കുമ്പോൾ ചോദിക്കും കേട്ടോ എന്താമ്മാ കറിക്കുള്ളത്. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വേഗം വരിക കിച്ചണിലേക്ക് വന്നിട്ട് എന്താ ഫുഡ് എന്ന് നോക്കിയതിന് ശേഷമുള്ള കുളിക്കാൻ പോലും പോവുക. അത് പിന്നെ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളായാലും വലിയ ആൾക്കാരായാലും വീട്ടിൽ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണല്ലോ. പിന്നെ അതാ മനുവിൻ്റെ അടുത്തേക്ക് അടുത്ത മാസം ഫസ്റ്റിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ അതാ ഈ ചിക്കന് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിതാ നമ്മളെ ഒരു ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടില്ലേ അതും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഒരു എന്താ പറയുക ഒരു കാൽ മുറി എന്നൊക്കെ പറയും അത് അരച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇറക്കാൻ നേരം കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും കൂടി ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുന്നുണ്ട്. നെയ്ച്ചോറിലേക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ നല്ല ടേസ്റ്റാണ് ഈ സ്റ്റൂ. എനിക്ക് ഈ സ്റ്റൂ ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഇക്കാക്ക് ഈ വെളുത്ത കറി തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇക്കാക്ക് കറുത്ത കറിയാണ് ഇഷ്ടം. ചുവപ്പ് കറിയും വേണ്ട, വെള്ളക്കറിയും വേണ്ട, കറുത്ത കറി മതി എന്നാണ് പറയുക. കറുത്ത കറി എന്ന് വെച്ചാൽ മസാല ഇട്ടത് കേട്ടോ. ഈ മുളകിടാതെ മസാല ഈ മല്ലി ഇതൊക്കെ ഇട്ടിട്ടുള്ള അപ്പോൾ കുരുമുളക് ഇട്ട് അങ്ങനെയാണ് ഞാൻ കറി അധികവും വെക്കൽ. മുളക് പൊടിയൊന്നും അതിൽ ചേർക്കലില്ല. ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ. അന്ന് ഇനി വാവ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സ്കൂളിൽ ലീവായിരുന്നല്ലോ, ഒരുപാട് മഴയൊക്കെ പെയ്തതിനെ കൊണ്ട്. അപ്പോൾ ആ ഒരു ലീവ് ആയതുകൊണ്ടും പിന്നെ മാമ വന്നതിനെ കൊണ്ടും മക്കൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വാവനെ. ഏറ്റവും എന്ന് വെച്ചാൽ കുട്ടികളെ മാതിരി ഓലഷ്ടത്തിനൊക്കെ നിന്ന് കൊടുക്കുന്നതിനോടാണ് അവന് ഭയങ്കര സ്നേഹമാണ്. മക്കളോടും മക്കൾക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഇതാ ഇതാ ചോറുന്ന ആ സമയത്താണ് കേട്ടോ ബേബി വന്നത്, ബേബിയും വിഷുമോനും. അപ്പോൾ അതാ വന്ന പാട് മാമനെ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പങ്കുവെക്കുകയാണ്. ചോറൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിർബന്ധിച്ച് പ്ലേറ്റൊക്കെ വെച്ചതാണ്. അപ്പോൾ പിന്നെ വല ബഹളമാണ് കേട്ടോ അതിനുള്ളിൽ കൂടി, അതുകൊണ്ട് തന്നെ ഒന്ന് മ്യൂട്ടാക്കിയത്. ബാബക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് വല കളി കണ്ടിട്ട്. ചെറിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടില്ല ഇനി, അതിലൊന്ന് ഈ ബാംഗ്ലൂരേക്ക് പോകുന്നതന്നെയാണ് കേട്ടോ. അപ്പോൾ മനു പോയിട്ട് 8-9 മാസമായല്ലോ. അപ്പോൾ ഇതുവരെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ കാണാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ എന്തായാലും പോകാമെന്നൊക്കെ കുറേ ആയി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഇപ്പോഴാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റ് എടുത്താൽ പിന്നെ പോകാലോ ഉറപ്പായല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ പോകണം എന്ന് കേട്ടോ വിചാരിക്കുന്നത്. അടുത്തൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന്. പിന്നെ ഞാനൊരു അൺബോക്സിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഇതാണ് കേട്ടോ. അപ്പോൾ അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഇതും ചെറിയ കാര്യമാണെങ്കിലും ഇത് കുറേ ആഗ്രഹിച്ച് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ. ഇതിനും ഞാനൊരു 2 കൊല്ലത്തോളമായിട്ടോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട് ഇനി, ഈ പ്രൈം എന്നുള്ള ഒരു പ്രൈം ഡേ എന്നുള്ളൊരു ഓഫർ വന്നിട്ടുണ്ട് ഇനി. അതിൽ ഞാൻ 1-2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പോൾ ഇത് 2000 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ആ പ്രൈം ഡേ ആയതുകൊണ്ട് 1200 അങ്ങനെ എന്തോ ഒരു റേറ്റ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് പോയ്സ് കൊടുക്കുന്ന സമയത്ത് അത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഇതാ ഞാൻ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമ്മൾ ഹൈലൈറ്റ് മാളിലൊക്കെ പോകുമ്പോൾ നെസ്റ്റോലൊക്കെ കയറുമല്ലോ, ആ സമയത്തൊക്കെ ഞാൻ ഇത് പോയി നോക്കലുണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ 2100, 2300 ഒക്കെ ആണ് കേട്ടോ ഓരോന്നിൻ്റെ റേറ്റ്. ഇത് ന്യൂട്രിപ്രോ എന്ന് ഞാൻ 2 ജാറുള്ളതാണ് കേട്ടോ വാങ്ങിയത്. 3 ജാറുള്ളതിന് കുറച്ചു കൂടി പൈസൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് സ്മൂത്തി അടിക്കാനും പിന്നെ കുരുമുളക് അതേപോലെ ഈ ഗരം മസാല ഈ ജീരകം വലിയ ജീരകമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ പൊടിക്കാനാണ് എനിക്കൊരു അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം മതിയല്ലോ, തൽക്കാലം അത് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 ജാറുള്ളത് വാങ്ങിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 2-3 കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് എനിക്ക് നടക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാ പറഞ്ഞു ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ്. 2 വർഷത്തോളമായി ഓരോന്നിനും ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നു ഇത് കേട്ടോ. ഇത് ചെറിയ കാര്യമാണ്, പക്ഷേ എന്നാലും നമുക്ക് ഓരോന്ന് ഒന്ന് സെറ്റായി വരണമല്ലോ ഓരോ കാര്യങ്ങൾ. ചെറിയ പൈസ ആണെങ്കിലും 500 രൂപ ആണെങ്കിൽ പോലും അതിനൊരു സമയവും സന്ദർഭം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതാ ഇത് ഈ ഒരു ആഗ്രഹം നടന്നിക്കണ്. പിന്നെ ഒന്ന് ബാംഗ്ലൂർ പോകണ കാര്യവും നടന്നിക്കണ്. നടന്നിക്കാച്ചാൽ പോയിട്ടില്ല, ടിക്കറ്റ് എടുത്ത്
എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് അന്ന് ടിക്കറ്റ് ഇല്ലേ കേട്ടോ. അപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ എടുക്കാതെ പോന്നു. പിന്നെ കാകിനോട് കുറേ ഇവിടെ കരിയൊക്കെ ചെയ്തതാണ് കേട്ടോ, പോകാൻ പറ്റാത്തതിനോട് വല്ലാതെ ആഗ്രഹിച്ചിട്ട്. അപ്പോൾ ലേറ്റായാൽ നമുക്ക് ടിക്കറ്റ് കിട്ടൂലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസം മുമ്പേ തന്നെ ഓക്കെ ആക്കിക്കുന്നു. അടുത്ത മാസം ഫസ്റ്റിൽ പോകണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഫസ്റ്റിൽ വെച്ചാൽ 8-ാം തീയതി ആകുമ്പോൾ. അപ്പോൾ ഓൻ അന്ന് 2 ദിവസം ലീവ് എടുക്കുക, വാവ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ, ഈ കാക്കക്ക് എപ്പോഴും വലിയ തൃപ്തിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസം പണിയൊക്കെ ലീവാക്കണ്ടേന്നൊക്കെ ഉള്ളൊരു ഒരു വേജാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ എപ്പം പോകാനാണ്, ഇനി ഓരോന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മുട്ടുണ്ടാവും കേട്ടോ, പോവാതിരിക്കാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ളതൊക്കെ. ഇതിന് 1 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്, പിന്നെ അതേപോലെ എക്സ്ട്രാ 6 മാസത്തതും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ 18 മാസത്തെ ഗ്യാരണ്ടിയോ വാറണ്ടിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിനുള്ളത്. അടുത്ത സന്തോഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, ഈ വാഷ് ബേസിനില്ലേ നമ്മളെ ഡൈനിങ് ഹാളുള്ള, അത് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും റേറ്റ് ആവുന്നുണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്, ഞാൻ നിർബന്ധിച്ചതാണ്. അപ്പോൾ പകുതി പൈസ ഞാനും കൂട്ടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇക്കാകനെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ നമ്മളെ ബഡ്ജറ്റിനേക്കാളും അപ്പുറം ആവുന്നുണ്ട് ഇത്. അപ്പോൾ അതാ അന്ന് പണി ഫുള്ളായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും പണി ഫുള്ളായിട്ടില്ല. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ ആൾ വന്ന് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മളെ ഈ ഗ്രാനൈറ്റും പിന്നെ ബേസിനൊക്കെ വെക്കണമല്ലോ, അതിനുള്ള ആളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി, നല്ല പണിയുള്ള ദിവസമാണ് കേട്ടോ. ഒന്ന് മൊത്തത്തിൽ പൊടിയായിനി കേട്ടോ, അകത്തും മേലെ വരെ പൊടിയായിനി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പണിക്കാർ പോയതിന് ശേഷം ഞാനും കാക്കയും കൂടി ഗ്രാനൈറ്റ് എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഗ്രാനൈറ്റ് ശരിക്കും കാക്ക തന്നെ പോയി എടുത്താൽ മതി, ഞാൻ കൂടെ ഓടിയതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാറില്ല അടുപ്പിൻ്റെ മേലെ ഒരു പീസ് വെക്കണമെന്ന് ഗ്രാനൈറ്റ്. അപ്പോൾ അത് ഞാനും കൂടി പോയാലേ ഉള്ളൂ വാങ്ങുക വെച്ചാൽ, അല്ലെങ്കിൽ കാക്കനെ ഏൽപ്പിച്ചാൽ അതൊന്നും ഇപ്പോൾ അത്യാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങാതെ പോരും. അങ്ങനെ ഞാൻ ഓടിപ്പോയതാണ് കേട്ടോ കൂടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നവരുടെ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.